ദൈവനാമത്തിന് മഹത്വം. ഏവർക്കും പ്രതിദിന വചനധ്യാനത്തിലേക്ക് സ്വാഗതം. ഗലാത്യലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇവയാണ് ആത്മാവിൻ്റെ 9 ഫലങ്ങൾ. കഴിഞ്ഞ ദിവസം നാം ആത്മാവിൻ്റെ 9 വരങ്ങൾ പഠിച്ചു. ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ വരങ്ങളും ഒരു വ്യക്തിയിൽ 2 രീതിയിലാണ് ഉത്ഭവിക്കുന്നത് അഥവാ ഉണ്ടാകുന്നത്. രണ്ടും നൽകുന്നത് ഒരേ ആത്മാവ് തന്നെയാണെങ്കിലും ഇവ രണ്ടും ഒരു വ്യക്തിക്ക് ആത്മാവ് നൽകുന്നതിന് വ്യത്യസ്ത ഉദ്ദേശങ്ങളാണുള്ളത്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ആത്മാവിൻ്റെ ഫലങ്ങൾ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത് സമയമെടുത്താണ്. ഉദാഹരണമായി, ഒരു വൃക്ഷം ഒരു ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അതിന് സമയദൈർഘ്യം ഉണ്ട്. കൂടാതെ നല്ല രീതിയിലുള്ള പരിചരണവും ആവശ്യമാണ്. വായു, വെള്ളം, വെളിച്ചം, വളം ഇവയെല്ലാം ഒരു വൃക്ഷത്തിൻ്റെ വളർച്ചയിൽ ആവശ്യമാണ്. അത് നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിൽ നിർണായക ഘടകങ്ങളുമാണ്. വ്യക്തിപരമായ ഒരു പരിശ്രമം ഇതിൻ്റെ പുറകിൽ കാലങ്ങളോളം ആവശ്യമുണ്ട് താനും. എന്നാൽ ആത്മാവിൻ്റെ വരങ്ങൾ, ഇംഗ്ലീഷിൽ പറയുന്നത് ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ് അഥവാ ആത്മാവിൻ്റെ സമ്മാനങ്ങൾ എന്നാണ്. ഈ സമ്മാനങ്ങൾ ആ പേരുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ പരിശ്രമം കൊണ്ടുണ്ടാകുന്നതല്ല, മറിച്ച് മറ്റൊരു വ്യക്തിയുടെ ദാനമാണ് എന്ന് മനസ്സിലാക്കാം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സമ്മാനം കൊടുക്കുന്നത് പെട്ടെന്നായിരിക്കും. സമ്മാനം ലഭിക്കാൻ പോകുന്ന വ്യക്തി ആ വിവരം അറിയണമെന്നും ഇല്ല. ലഭിക്കുന്ന സമ്മാനം കിട്ടുന്ന വ്യക്തിയെ ആശ്രയിച്ചല്ല, മറിച്ച് കൊടുക്കുന്ന വ്യക്തിയെ ആശ്രയിച്ചായിരിക്കും. അതായത്, അതിൻ്റെ വില, ഉപയോഗം, ഗുണം, വലിപ്പം ഇതെല്ലാം നൽകുന്ന വ്യക്തിയുടെ മനോധർമ്മമായിരിക്കും. ഇത് എപ്പോൾ എങ്ങനെ ഏതളവിൽ കൊടുക്കണം എന്നതും സമ്മാനം നൽകുന്ന വ്യക്തിയുടെ തീരുമാനമായിരിക്കും. അതായത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയോട് തോന്നുന്ന പ്രത്യേക താല്പര്യം അനുസരിച്ചായിരിക്കും ആ വ്യക്തിക്ക് ലഭിക്കുന്ന ആത്മാവിൻ്റെ സമ്മാനങ്ങളുടെ അഥവാ ആത്മാവിൻ്റെ വരങ്ങളുടെ തോത്. വചനം പറയുന്നു 1 കൊരിന്ത്യർ 12:11, എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ആത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും തമ്മിലുള്ള മറ്റൊരു പ്രധാന വ്യത്യാസം, വരങ്ങൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാക്കണമെന്നില്ല. അതായത്, ഒരു പ്രത്യേക സമ്മാനം, ഉദാഹരണം ഒരാൾക്ക് ഒരു വാച്ച് സമ്മാനമായി കിട്ടിയെന്നതുകൊണ്ട് അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരണമെന്നില്ല. ആത്മാവിൻ്റെ സമ്മാനം അഥവാ വരം ആയ ഭൂതങ്ങളെ പുറത്താക്കുന്നതോ രോഗശാന്തിയോ അത് ലഭിക്കുന്ന വ്യക്തിയുടെ സ്വഭാവത്തെ അഥവാ ജീവിതശൈലിയെ മാറ്റണമെന്നില്ല. എന്നാൽ മുൻകോപിയായ ഒരാൾ ദീർഘനാളത്തെ പരിശ്രമം കൊണ്ട് ആത്മാവിൻ്റെ ഫലമായ ദീർഘക്ഷമ പ്രാപിച്ചെടുക്കുന്നു എങ്കിൽ അയാളുടെ സ്വഭാവത്തെയും ജീവിത രീതിയെയും അത് മാറ്റിമറിക്കും. ഇതിൽ നിന്നും ആത്മാവിൻ്റെ വരങ്ങൾ പൊതുപ്രയോജനത്തിനായും ആത്മാവിൻ്റെ ഫലങ്ങൾ വ്യക്തിയുടെ രൂപാന്തരത്തിനായും പ്രയോജനപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ ചിലർ പറയുന്നത് വരങ്ങളൊന്നുമല്ല, ഫലങ്ങളാണ് പ്രധാനം എന്നാണ്. ഇക്കൂട്ടർ പ്രധാനമായും ഇതിനെ അടിസ്ഥാനമായി പറയുന്നത് 1 കൊരിന്ത്യർ 13:1-2 പറയുന്ന സ്നേഹം എന്ന ആത്മാവിൻ്റെ ഫലം ഇല്ലെങ്കിൽ ഏതുമില്ല എന്ന അപ്പോസ്തലൻ്റെ പ്രസ്താവനയാണ്. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ആത്മാവിൻ്റെ ഫലമായ സ്നേഹമാണ് ആത്മാവിൻ്റെ വരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് എന്നാണ്. എന്ന് വെച്ചിട്ട് ഒരു വ്യക്തിക്ക് ധാരാളമായി സ്നേഹിക്കാനറിയാം, പക്ഷേ അയാൾക്ക് സഹായിക്കാനായി ഒരു കൃപാവരവുമില്ലെങ്കിൽ ആ സ്നേഹം കൊണ്ട് പ്രയോജനം ഒന്നുമില്ല. ഉദാഹരണമായി, കഠിനമായി ജ്വരം ബാധിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മ മടിയിൽ വെച്ച് മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും പനി മാറില്ല. ആ കുഞ്ഞിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ, ആ രോഗത്തെ ശാസിക്കാൻ അല്ലെങ്കിൽ ആവശ്യമുള്ള മരുന്ന് കൊടുക്കാനുള്ള ശ്രമമെങ്കിലും ഇല്ലെങ്കിൽ ആ സ്നേഹം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. ഇതിൽ നിന്നും ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നത് പ്രധാനമായും മനോഭാവങ്ങൾ അഥവാ സ്വഭാവങ്ങളും കൃപാവരങ്ങളെ പൊതുപ്രയോജനത്തിനായി പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നവയുമാണെന്ന് മനസ്സിലാക്കാം. അതായത്, ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ വരങ്ങളും ഒരേ സമയം
ഒരേ വ്യക്തിയിൽ ഉണ്ടെങ്കിലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആ വ്യക്തിയെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഒരു വ്യക്തിക്ക് കൃപാവരങ്ങൾ ഉണ്ടെങ്കിലും അയാളത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് കൃപാവരങ്ങളെ പ്രവർത്തിപ്പിക്കണം അഥവാ ജ്വലിപ്പിക്കണമെന്ന് 2 തിമൊഥെയൊസ് 1:6 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഈ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാൻ അഥവാ പ്രവർത്തിപ്പിക്കാൻ സ്നേഹം, ദയ തുടങ്ങിയ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവനുമായിരിക്കണം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇന്ദ്രിയജയം, വിശ്വസ്തത തുടങ്ങിയ ആത്മാവിൻ്റെ ഫലങ്ങൾക്കും കൃപാവരങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട്. കൃപാവരങ്ങൾ ലഭിച്ച ഒരു വ്യക്തിക്കും അഹങ്കരിക്കാൻ ഒരു അവകാശവുമില്ല. കാരണം അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ദാനമാണ്. അവിടെ വിശ്വസ്തതയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ദൈവനാമ മഹത്വത്തിനായി മാത്രമേ ഇവ ഉപയോഗിക്കാവൂ. സ്വയം പ്രശംസയ്ക്കും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി ഒരിക്കലും ഇവ പ്രയോജനപ്പെടുത്താൻ പാടില്ല. ഇവിടെയാണ് ഇന്ദ്രിയജയമെന്ന ആത്മാവിൻ്റെ ഫലത്തിൻ്റെ പ്രാധാന്യം. ഇനി ചിലർ കരുതുന്നത് ആത്മാവിൻ്റെ 9 ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം തുടങ്ങിയവ ഉണ്ടായി പൂർണ്ണതയിലെത്തിയാൽ മാത്രമേ ആത്മാവിൻ്റെ വരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ ഈ വാദഗതിയും ശരിയല്ല. കാരണം യേശുവിൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം കേവലം 10 ദിവസം കഴിഞ്ഞപ്പോൾ പെന്തക്കോസ് പെരുന്നാൾ ദിനത്തിൽ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാ അഭിഷേകം ലഭിച്ചു. കേവലം ഈ 10 ദിവസം കൊണ്ട് അവർ എല്ലാവരും ആത്മാവിൻ്റെ ഫലങ്ങളാൽ തികഞ്ഞവരായി എന്ന് നമുക്ക് കരുതാനാവില്ല. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷവും സംശയിച്ചു നിന്ന തോമാസും വീണ്ടും പഴയ തൊഴിലായ മീൻപിടുത്തത്തിലേക്ക് പിന്മാറിപ്പോയ പത്രോസും കൂട്ടരും ഒന്നും ആത്മാവിൻ്റെ ഫലങ്ങൾ തികഞ്ഞവർ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാലക്രമത്തിൽ അവർ ആത്മാവിൻ്റെ ഫലത്തിലും പൂർണ്ണത പ്രാപിച്ചു. ഇതിൽ നിന്നും ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ സമ്മാനങ്ങളും അഥവാ വരങ്ങളും പരസ്പരം പൂരകങ്ങളാണെന്ന് തെളിയുന്നു. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ 2 ആത്മാവിൻ്റെ നിയോഗങ്ങളും ഒരേ സമയം ഒരേ വ്യക്തിയിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും തുണയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായ ഈ നാളുകളിൽ ആത്മാവിൻ്റെ വരങ്ങളിലും ആത്മാവിൻ്റെ ഫലങ്ങളിലും നിറഞ്ഞ് ശുശ്രൂഷിക്കുവാൻ അടിയങ്ങളെ അങ്ങ് ഒരുക്കണമേ പരിശുദ്ധാത്മാവേ. കർത്താവേ, അനേകങ്ങളെ കത്തുന്ന തീയിൽ നിന്ന് കൊള്ളികൾ എന്ന പോലെ വലിച്ചെടുക്കേണ്ട തിടുക്കമുള്ള ഒരു സമയത്തിലും അവസ്ഥയിലുമാണല്ലോ ഞങ്ങൾ ആയിരിക്കുന്നത്. ആയതിനായി അങ്ങയുടെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.